എല്ലാവർക്കും കൈരളി ഓൺലൈൻ മന്ത്രയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഒരു പാഠമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏഴാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകം എന്ന് പറയുന്നത് രണ്ട് പാർട്ടുകളായിട്ടാണ് വരുന്നത്, ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ പാർട്ടിൽ മൂന്ന് യൂണിറ്റുകളും രണ്ടാമത്തെ പാർട്ടിൽ മൂന്ന് യൂണിറ്റുകളുമാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ പാർട്ടിലെ മൂന്ന് യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് നേച്ചേഴ്സ് പ്ലെന്റി, രണ്ടാമത്തെ യൂണിറ്റ് ടേൽസ് ആൻഡ് ട്യൂൺസ്, അതിൽ മൂന്നാമത്തെ യൂണിറ്റ് മാൻ ആൻഡ് മീഡിയ. ഇതിലെ ആദ്യത്തെ യൂണിറ്റായ നേച്ചേഴ്സ് പ്ലെന്റി ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. യൂണിറ്റ് വൺ, നേച്ചേഴ്സ് പ്ലെന്റി. ഇപ്പോൾ നേച്ചർ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്താണ്? പ്രകൃതി എന്നാണ്. അപ്പോൾ ഇവിടെ നേച്ചേഴ്സ് എന്നാണ്, അപ്പോൾ പ്രകൃതിയുടെ. പ്ലെന്റി, പ്ലെന്റി എന്ന വാക്കിൻ്റെ ഇവിടുത്തെ അർത്ഥം സമൃദ്ധി എന്നാണ്. അപ്പോൾ നമുക്കത് ഒരുമിച്ച് നോക്കിക്കഴിഞ്ഞാൽ നേച്ചേഴ്സ് പ്ലെന്റി, എന്താണ്? പ്രകൃതിയുടെ സമൃദ്ധി. തൊട്ട് താഴെയായിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്താണ് നമുക്ക് നോക്കാം. ലുക്ക് ഡീപ്പ് ഇൻ ടു നേച്ചർ ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ബെറ്റർ. അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ലുക്ക് ഡീപ്പ് ഇൻ ടു നേച്ചർ. നമ്മൾ എന്താണ് ആഴത്തിൽ നേച്ചറിനെ അറിയാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ ശ്രമിച്ചാൽ, ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ബെറ്റർ. നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി വ്യക്തമായി നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ലുക്ക് ഡീപ്പ് ഇൻ ടു നേച്ചർ ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ബെറ്റർ. നമ്മൾ എന്താണ് പ്രകൃതിയെ കുറച്ചുകൂടി അറിയാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിനുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാഠത്തിലേക്ക് കടക്കാം. ഹൗ ഫാർ ഇസ് ദ റിവർ? ആരാണ് എഴുതിയത്? റസ്കിൻ ബോണ്ട്. ഹൗ ഫാർ ഇസ് ദ റിവർ, എന്താണ്? എത്ര അകലെയാണ് പുഴ, അല്ലെങ്കിൽ പുഴയിലേക്ക് ഇനി എത്ര ദൂരം എന്നൊരു ചോദ്യമാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. അപ്പോൾ എഴുതിയതാരാണ്? റസ്കിൻ ബോണ്ട്. നമുക്ക് റസ്കിൻ ബോണ്ടിനെ പറ്റി നോക്കിയിട്ട് പാഠത്തിലേക്ക് കടക്കാം. അപ്പോൾ റസ്കിൻ ബോണ്ട്, റസ്കിൻ ബോണ്ട് ഈസ് എൻ ഇന്ത്യൻ റൈറ്റർ ഹൂ റൈറ്റ്സ് ഇൻ ഇംഗ്ലീഷ്. റസ്കിൻ ബോണ്ട് ആരാണോ, ഒരു ഇന്ത്യക്കാരനാണ്, പക്ഷേ അദ്ദേഹം എഴുതുന്നത് എന്ത് ഭാഷയിലാണ്? ഇംഗ്ലീഷ് ഭാഷയിലാണ് അദ്ദേഹം എഴുതുന്നത്. ഹി ഹാസ് റിട്ടൺ നോവൽസ് ആൻഡ് പോയംസ് ആൻഡ് ഈസ് നോൺ മോസ്റ്റ്ലി ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. ഹി ഹാസ് റിട്ടൺ നോവൽസ് ആൻഡ് പോയംസ്. അദ്ദേഹം ഒരുപാട് നോവലുകളും അതുപോലെ തന്നെ കവിതകളും എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈസ് നോൺ മോസ്റ്റ്ലി ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. പക്ഷേ അദ്ദേഹം കൂടുതൽ പ്രശസ്തി കിട്ടിയത് ചിൽഡ്രൻസ് ലിറ്ററേച്ചറിലൂടെയാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാഹിത്യം, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കഥകളും കവിതകളും, അതിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത്. ഹി ഹാസ് മോർ ദാൻ 500 ഷോർട്ട് സ്റ്റോറീസ് ടു ഹിസ് ക്രെഡിറ്റ്. അപ്പം അദ്ദേഹം ഏകദേശം 500 ചെറുകഥകൾ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. പോറസ്കിൻ ബോണ്ടാരാണ്, ഒരു ഇന്ത്യക്കാരനാണ്, പക്ഷേ അദ്ദേഹം എഴുതുന്ന എന്തിലാണ്, എന്ത് ഭാഷയിലാണ്? ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുന്ന ഒരു ഇന്ത്യക്കാരനാണ് ആരാ? റസ്കിൻ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം. അപ്പോൾ ഹൗ ഫാർ ഇസ് ദ റിവർ, അതിന് തൊട്ട് മുകളിലൊരു ഹെഡിങ്ങിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു കാര്യം പറയട്ടെ, നമുക്കതൊന്ന് നോക്കാം. എന്താണ്? ഹിയർ ഇസ് എ ബോയ് ഹു സെറ്റ്സ് ഔട്ട് ഓൺ എ ട്രിപ്പ് ടു അപ്രീഷിയേറ്റ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. അപ്പോൾ ഈ പാഠത്തിൽ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നതെന്നൊരു ചെറിയ ഒരു ഡിസ്ക്രിപ്ഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഹിയർ ഇസ് എ ബോയ് ഹു സെറ്റ്സ് ഔട്ട് ഓൺ എ ട്രിപ്പ് ടു അപ്രീഷിയേറ്റ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. എന്താണ്? പ്രകൃതിയെ, അല്ലെങ്കിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പോകുന്ന ഒരു കുട്ടിയെ പറ്റി, അല്ലെങ്കിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടി ഒരു യാത്ര തിരിച്ച ഒരു കുട്ടിയെ പറ്റിയാണ് പറയുന്നത്, ഒരു ബോയിയെ പറ്റിയാണ് പറയുന്നത്. എന്നിട്ട് കുറച്ച് ചോദ്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? വേർ ഡസ് ഹി ഗോ, അങ്ങനെ അവൻ യാത്ര പോയത് എങ്ങോട്ടേക്കാണ്? വേർ ഡസ് വാട്ട് ഡസ് ഹി സീ ദേർ, അവനവിടെ എന്തൊക്കെയാണ് കണ്ടത്? ഹൗ ഡസ് ഹി ഫീൽ, ആ കാഴ്ചകൾ കണ്ടപ്പോൾ അവൻ എന്താണ് തോന്നിയത്? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം എവിടെയുണ്ട്? നമ്മുടെ പാഠഭാഗത്തിൽ ഉണ്ട്. നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഹൗ ഫാർ ഈസ് ദ റിവർ? ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ സ്റ്റുഡ് എ മൗണ്ടൻ. ദ ബോയ് വാസ് യങ് ആൻഡ് ദ റിവർ വാസ് സ്മോൾ ബട്ട് ദ മൗണ്ടൻ വാസ് ബിഗ്. ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ സ്റ്റുഡ് എ മൗണ്ടൻ. ആ കുട്ടിക്കും ആ റിവറിനും ഇടയിലായിട്ട് എന്തുണ്ടായിരുന്നു? ഒരു വലിയ മൗണ്ടൻ, ഒരു വലിയ പർവ്വതമുണ്ടായിരുന്നു. ദ ബോയ് വാസ് യങ് ദ റിവർ വാസ് സ്മോൾ ബട്ട് ദ മൗണ്ടൻ വാസ് ബിഗ്. ഇതാണ്, കുട്ടി എങ്ങനെയായിരുന്നു? വളരെ ചെറുപ്പമായിരുന്നു, വളരെ കുട്ടിയായിരുന്നു. ആൻഡ് ദ റിവർ വാസ് സ്മോൾ,
നദിയും വളരെ ചെറുതായിരുന്നു, ബട്ട് ദ മൗണ്ടൻ വാസ് ബിഗ്. പക്ഷേ പർവ്വതം എന്ന് പറയുന്നതാണ് വളരെ വലുതായിരുന്നു. എന്താണ്, ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ സ്റ്റൂട്ട് എ മൗണ്ടെയ്ൻ. ദ ബോയ് വാസ് യങ് ആൻഡ് ദ റിവർ വാസ് സ്മോൾ, ബട്ട് ദ മൗണ്ടൻ വാസ് ബിഗ്. ദ തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടെയ്ൻ ഹിറ്റ് ദ റിവർ, ബട്ട് ദ ബോയ് ന്യൂ ഇറ്റ് വാസ് ദയർ. ഹി ഹാഡ് നെവർ സീൻ ദ റിവർ വിത്ത് ഹിസ് ഓൺ ഐസ്, ബട്ട് ഫ്രം ദ വില്ലേജേഴ്സ് ഹി ഹാഡ് ഹേർഡ് ഓഫ് ഇറ്റ്, ഓഫ് ദ ഫിഷസ് ഇൻ ഇറ്റ്സ് വാട്ടർ ആൻഡ് ഓഫ് ഇറ്റ്സ് റോക്സ്. ഹി വിഷ് ടു ടച്ച് ദ വാട്ടർ ആൻഡ് നോ ഇറ്റ് പേഴ്സണലി. ഇപ്പോൾ എന്താണ്, ദ തിക്കിലി ഫോറസ്റ്റഡ് മൗണ്ടൻ ഹിറ്റ് ദ റിവർ. എന്താണ് പ്രശ്നം? കുട്ടിയുടെ മുന്നിൽ എന്തുകൊണ്ട്? വലിയ ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതമുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടിക്ക് ആ റിവർ കാണാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ കുട്ടി ആ റിവർ എന്ത് ചെയ്തിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. ബട്ട് ദ ബോയ് ന്യൂ ഇറ്റ് വാസ് ദെയർ. പക്ഷെ കുട്ടിക്ക് അറിയാം എന്താണ് ഇങ്ങനൊരു റിവർ അവിടെ ഉണ്ട് എന്ന്. കുട്ടിക്ക് അറിയാം, അവനത് നേരിട്ട് കണ്ടില്ലെങ്കിൽ പോലും എന്താണ് ഇങ്ങനൊരു റിവർ അവിടെ ഉണ്ട് എന്നവനറിയാം. അവിടെ ഒരു വാക്കുണ്ട്, തിക്കിലി ഫോറസ്റ്റഡ് മൗണ്ടൻ. എന്താണ് തിക്കിലി ഫോറസ്റ്റഡ് മൗണ്ടൻ? ഒന്നുമില്ല, എന്താണ് മരങ്ങൾ കൊണ്ട് നിറഞ്ഞ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തൊട്ടപ്പുറ സ്ഥലം കാണാൻ പറ്റാത്ത രീതിയിൽ എന്താണ് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. മരങ്ങൾ കൊണ്ടും എല്ലാം കൊണ്ടും എന്ത് ചെയ്യാണ്, കാട് പിടിച്ച് കിടക്കണം. അതാണ് തിക്കിലി ഫോറസ്റ്റഡ് മൗണ്ടൻ. ആ കുന്നെങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ആ പർവ്വതം എങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് തിക്കിലി ഫോറസ്റ്റഡ്. അപ്പോൾ എന്താണ് ആ ഒരു എന്താണ് പർവ്വതം ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ആ കുട്ടിക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ബട്ട് ദ ബോയ് ന്യൂ ഇറ്റ് വാസ് ദർ. പക്ഷേ അതവിടെ ഉണ്ടായിരുന്നു എന്ന് അവൻ അറിയാമായിരുന്നു. ഹി ഹാഡ് നെവർ സീൻ ദ റിവർ വിത്ത് ഹീസ് ഓൺ ഐസ്, ബട്ട് ഫ്രം ദ വില്ലേജേഴ്സ് ഹി ഹാഡ് ഹേർഡ് ഓഫ് ഇറ്റ്. അവൻ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ഈ പറഞ്ഞ റിവർ അവൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ബട്ട് ഫ്രം ദ വില്ലേജസ് ഹി ഹാഡ് ഹേർഡ് ഓഫ് ഇറ്റ്. പക്ഷേ അവിടെയുള്ള ഗ്രാമത്തിലുള്ള ആൾക്കാർ പറഞ്ഞ് അവനറിയാം ഇങ്ങനെ ഒരു റിവർ അവിടെ ഉണ്ട് എന്ന്. ഗ്രാമത്തിലുള്ളവർ പറഞ്ഞ് അവനറിയാം. ഓഫ് ദ ഫിഷസ് ഇൻ ഇറ്റ്സ് വാട്ടേഴ്സ് ആൻഡ് ഓഫ് ഇറ്റ്സ് റോക്സ്. എന്തൊക്കെ അറിയാം? ആ പുഴയിലുള്ള മീനുകളെപ്പറ്റിയും അതിലുള്ള എന്താണ് കല്ലുകളെയും പറ്റി എന്താണ് ഗ്രാമത്തിലുള്ളവർ പറഞ്ഞ് അവന് നല്ലതുപോലെ അറിയാം. ഹി വിഷ് ടു ടച്ച് ദ വാട്ടർ ആൻഡ് നോ ഇറ്റ് പേഴ്സണലി. അവൻ്റെ ആഗ്രഹമുണ്ട് എന്താണ്, ടു ടച്ച് ദ വാട്ടർ ആൻഡ് നോ ഇറ്റ് പേഴ്സണലി. അവനെന്താണ് ആ പുഴയിലെ വെള്ളം തൊട്ട് നോക്കാനും അതെന്താണ് നേരിട്ട് അതിനെ തൊട്ടറിയാനും അവന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഹി സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ് ഓൺ ദ ഹിൽ ഓപ്പോസിറ്റ് ദ മൗണ്ടൻ ആൻഡ് ഗേസ്ഡ് അക്രോസ് ദ വാലി ഡ്രീമിംഗ് ഓഫ് ദ റിവർ. He was about 12 years old, a sturdy boy with untidy black hair and shining black eyes. He had fine features and a clear brown skin, but his hands and feet were rough and scratched. He was barefooted, not because he couldn't afford shoes, but because he liked the feel of warm stones and cool grass. ഈ പാരഗ്രാഫിൽ ആ കുട്ടിയെ പറ്റിയാണ് പറയുന്നത്. ആ കുട്ടി എങ്ങനെയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. ഹി സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ് ഓൺ ദ ഹിൽ ഓപ്പോസിറ്റ് ദ മൗണ്ടൻ. എന്താണ് ആ കുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്, എവിടെ നിൽക്കുന്നു? ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ്, തൻ്റെ വീടിൻ്റെ മുന്നിലായിട്ട് നിൽക്കുകയാണ്. ഓൺ ദ ഹിൽ, ആ വീടെവിടെയാണ്? ഓൺ ദ ഹിൽ, അതൊരു കുന്നിൻ പ്രദേശത്താണ്. ഓപ്പോസിറ്റ് ദ മൗണ്ടൻ, നമ്മൾ നേരത്തെ പറഞ്ഞ മൗണ്ടൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് എതിരായിട്ടുള്ള ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് ആരുടെ വീട്? നമ്മളീ പറഞ്ഞ ബോയിയുടെ വീട്. അപ്പോൾ ആ വീടിൻ്റെ മുന്നിലായിട്ട് പോയി നിൽക്കുകയാണ്. ആൻഡ് ഗേസ്ഡ് അക്രോസ് ദ വാലി ഡ്രീമിംഗ് ഓഫ് ദ റിവർ. അവൻ ആ കുന്നിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്തു? ആ താഴ്വരയിലേക്ക് നോക്കി. എങ്ങനെ? ഡ്രീമിംഗ് ഓഫ് ദ റിവർ. ആ നദിയെയും സ്വപ്നം കണ്ട്, ആ പുഴയെയും സ്വപ്നം കണ്ട് എന്ത് ചെയ്തു? അവൻ ആ താഴ്വരയിലേക്ക് നോക്കി. ഹി വാസ് എബൌട്ട് 12 years old. അവൻ ഏകദേശം എത്ര വയസ്സ് പ്രായമുണ്ട്? നിങ്ങളെയൊക്കെ പോലെ തന്നെ എന്താണ് അവന് ഒരു 12 വയസ്സ് പ്രായമുണ്ട്. എ സ്റ്റേഡി ബോയ്, എന്താണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോയിയാണ് കാണാൻ. വിത്ത് അൺടൈഡി ബ്ലാക്ക് ഹെയർ ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐസ്. എന്താണ് അവൻ്റെ മുടി എന്ത്? അൺടൈഡി, അൺടൈഡിയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ വൃത്തിഹീനമായ എന്നാണ്. ഇവിടെ എന്താണ് അവൻ്റെ എന്ത് ചെയ്തിട്ടില്ല, ഹെയർ, അവൻ്റെ തലമുടികൾ എന്ത് ചെയ്തിട്ടില്ല, കോതി വെച്ചിട്ടില്ലായിരുന്നു. ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐസ്, അവൻ്റെ കണ്ണുകൾ എന്തായിരുന്നു? കറുത്ത നിറമായിരുന്നു. അതെന്ത് ചെയ്യുമായിരുന്നു? കറുത്ത് തിളങ്ങുന്ന കണ്ണുകളായിരുന്നു അവൻ്റേത്. ഹി ഹാഡ് ഫൈൻ ഫീച്ചേഴ്സ്, എന്താണ് കാണാൻ നല്ല എന്താണ് ഭംഗിയുള്ള ഒരു കുട്ടിയായിരുന്നു. ആൻഡ് എ ക്ലിയർ ബ്രൗൺ സ്കിൻ. ബ്രൗൺ സ്കിൻ എന്ന് പറയുമ്പോൾ എന്താണ്, എന്താണ് എന്നാൽ അത്ര കറുപ്പുമല്ല, എന്നാൽ എന്താണ് അത്ര വെളുപ്പമല്ല, ഒരു മാനിറമെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ബ്രൗൺ സ്കിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
എ ക്ലിയർ ബ്രൗൺ സ്കിൻ ബട്ട് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സ് വെയർ റഫ് ആൻഡ് സ്ക്രാച്ച്ഡ് പക്ഷേ അവൻ്റെ കൈകളും കാലുകളും എങ്ങനെയായിരുന്നു റഫ് ആൻഡ് സ്ക്രാച്ച്ഡ് ഇതാണ് വളരെ പരുക്കനായിരുന്നു റഫ് പരുക്കനായിരുന്നു അതുപോലെ സ്ക്രാച്ച് ചെറിയ ചെറിയ എന്താണ് പോറലുകളും മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു ഹി വാസ് ബെയർ ഫൂട്ടഡ് എന്താണ് ബെയർ ഫൂട്ടഡ് ഒന്നുമില്ല എന്താണ് അവൻ കാലിൽ എന്ത് ചെയ്തിട്ടില്ലായിരുന്നു ചെരുപ്പുകൾ ഇട്ടിട്ടില്ലായിരുന്നു ബെയർ ഫൂട്ടഡ് നോട്ട് ബിക്കോസ് ഹി കുഡ് നോട്ട് അഫോർഡ് ഷൂസ് എന്താണ് അവൻ ചെരുപ്പിടാത്തത് എന്താണ് അവന് ചെരുപ്പ് വാങ്ങാൻ കാശില്ലാത്തത് കൊണ്ടൊന്നുമല്ല പിന്നെന്താണ് ബട്ട് ബിക്കോസ് ഹി ലൈക്ഡ് ദ ഫീൽ ഓഫ് വാം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അവൻ ഈ പറഞ്ഞതുപോലെ പുല്ലിലും കല്ലിലും എന്താണ് തൊട്ട് തലോടി നടക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് അവൻ ചെരുപ്പില്ലാതെ നടന്നത് അപ്പോൾ എന്താണ് ഹി വാസ് ബെയർ ഫൂട്ടഡ് നോട്ട് ബിക്കോസ് ഹി കുഡ് നോട്ട് അഫോർഡ് ഷൂസ് ബട്ട് ബിക്കോസ് ഹി ലൈക്ക് ദ ഫീൽ ഓഫ് വാം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ് എന്താണ് അപ്പോൾ അവൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടല്ല അവൻ എന്താണ് ചെരുപ്പിടാതെ നടന്നത് പിന്നെന്താണ് അവൻ അല്ലെങ്കിൽ എന്താണ് അവൻ ഈ പറഞ്ഞതുപോലെ ഗ്രാസിനെയും സ്റ്റോണിനെയും എന്താണ് തൊട്ട് അല്ലെങ്കിൽ അതിനെ സ്പർശിച്ചുകൊണ്ട് നടക്കാൻ അവൻ ഇഷ്ടമായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അവൻ ചെരുപ്പിടാതെ നടന്നത് നമ്മളിന്ന് മൂന്ന് പാരഗ്രാഫുകളാണ് നോക്കിയിട്ടുള്ളത് ആ മൂന്ന് പാരഗ്രാഫും നല്ല രീതിയിൽ വായിച്ചു നോക്കുക വായിച്ച് കഴിഞ്ഞതിന് ശേഷം വലതുവശത്ത് കാണുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക അതിലൊന്നാമത്തെ ചോദ്യം വാട്ട് പ്രിവെൻറ്റഡ് ദ ബോയ് ഫ്രം സീയിങ് ദ റിവർ എന്താണ് ആ ബോയിയെ ആ പുഴ കാണുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തിയത് രണ്ടാമത്തെ ചോദ്യം വാട്ട് ഡിഡ് ദ ബോയ് ഹിയർ അബൌട്ട് ദ റിവർ ഫ്രം ദ വില്ലേജേഴ്സ് എന്താണ് വില്ലേജേഴ്സിൽ നിന്നും ആ പുഴയെപ്പറ്റി ആ ബോയ് കേട്ടറിഞ്ഞ കാര്യങ്ങൾ മൂന്നാമത്തെ ചോദ്യം വൈ ഡിഡ് ദ ബോയ് ലൈക്ക് ടു വാക്ക് ബെയർ ഫൂട്ടഡ് എന്തുകൊണ്ടാണ് ആ ബോയ് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ എല്ലാം ഉത്തരം സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളോ ഉപയോഗപ്പെടുത്താവുന്നതാണ്